السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على نبي المصطفى والذين هم أهل الصدق والوفاء. ما بعد، പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു പൂന്തോട്ടം, നിരവധിയായ പുഷ്പങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നിറങ്ങളും വൈവിധ്യങ്ങളും മണങ്ങളും പരിലസിക്കുന്ന അതിമനോഹരമായ ഒരു പൂന്തോട്ടം, ഇതിന് സമാനമാണ് നമ്മുടെ ഇന്ത്യ. ചെത്തിയും മന്ദാരവും പനിനീരും റോസയും എന്ന് വേണ്ട സകലമാന പുഷ്പങ്ങളും കണക്കെ ബുദ്ധനും ജൈനനും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒന്നിച്ച് പരിലസിക്കുന്ന മനോഹരമായൊരു പൂന്തോട്ടം. ഈ പൂന്തോട്ടത്തിന് വെളിച്ചം നൽകുന്നത് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന നമ്മൾക്ക് ഊർജവും ആവേശവും ജീവിക്കാനുള്ള നിറവുമൊക്കെ നൽകാൻ തുടങ്ങിയിട്ട് നീണ്ട 75 വർഷങ്ങളാവുകയാണ്. മനോഹരമായ ഈ രാജ്യത്തിൻ്റെ ഗനിമയും പ്രൗഢിയും ഒക്കെ ഉണ്ടായിത്തീരുന്നത് കേവലമായ ചില കാട്ടിക്കൂട്ടലുകളിലൂടെ മാത്രമല്ല. ഈ രാജ്യത്തിൻ്റെ പ്രൗഢി, ഈ രാജ്യത്തിൻ്റെ യശസ്, അതിന് അഭംഗുരം തുടർച്ചയുണ്ടായത് നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ്. ആ കാത്തിരിപ്പുകൾ മുഖമായ മൗനമായ ഇരുത്തമായിരുന്നില്ല, നിരന്തരമായ പോരാട്ടങ്ങളായിരുന്നു. അഹിംസ മുറുകെ പിടിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ച ദിനരാത്രങ്ങളായിരുന്നു രാജ്യത്തിൻ്റെ പ്രതാപം വീണ്ടെടുക്കാനായി നമ്മുടെ പിതൃവ്യന്മാർ, നമ്മുടെ പ്രഭിതാക്കൾ നടത്തിയത്. 1921 1857 ഒക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ കർമ്മങ്ങളാണ്, സംഘടനകളാണ്, സമരങ്ങളാണ്, ത്യാഗനിർഭരങ്ങളായ ഓർമ്മകളാണ്. പ്രിയപ്പെട്ടവരെ, 1947 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ തലേദിവസം രാത്രി അർദ്ധരാത്രിയോടടുത്ത നേരം യൂണിയൻ ജാക്ക് പതാക താഴ്ത്തിക്കെട്ടി ഇന്ത്യയുടെ മനോഹരമായ ത്രിവർണ പതാക വാനിലേക്ക് ഉയർത്തുന്ന വേളയിൽ മഹാനായ ജവഹർലാൽ നെഹ്റുവും ആസാദും എന്നിവേണ്ട രാജ്യത്തിൻ്റെ പ്രൗഢിയും ഗനിമയുമുള്ള നേതാക്കളൊക്കെ സമ്മേളിച്ചിരിക്കുന്നൊരു വേദി. ആ ചിത്രത്തിലേക്ക് കണ്ണുവരുതുന്ന കാഴ്ചക്കാരനിക്ക് ആ ചിത്രത്തിലേക്ക് കണ്ണുവരുതുന്ന കാഴ്ചക്കാരന് ഒരിക്കലും ആ കുറിയ മനുഷ്യനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. കുറിയ, നീളം കുറഞ്ഞ, മെലിഞ്ഞൊട്ടിയ ഒരു വന്ധ്യ വയോധികൻ, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ്, ഈ രാജ്യത്ത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ തന്തുവിനെ, അതിൻ്റെ കാമ്പിനെ കണ്ട വ്യക്തി, അതിനെ നമ്മൾക്ക് നേടിത്തന്ന ആ മഹാത്മാവ്, മഹാനായ ബാപ്പുജി, മഹാത്മാഗാന്ധി, കരംചന്ദ്, മോഹൻദാസ്, ആ തന്തുവിനെ നമുക്ക് നൽകിയ മഹാനായ നമ്മുടെ ഗാന്ധി, നമ്മുടെ ബാപ്പുജി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ആഢ്യനായിരുന്ന, പ്രമാണിയായിരുന്ന, കുലീനനായ കുടുംബ വ്യക്തിത്വമുണ്ടായിരുന്ന ആ മഹാമനുഷി ഹരിജനങ്ങൾക്ക് വേണ്ടി അധികൃതനായിത്തീർന്ന ഇന്ത്യയുടെ സാധാരണ മുഖങ്ങൾക്ക് വേണ്ടി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടിയപ്പോൾ ആരോടും മുട്ടുമടക്കിയിട്ടുണ്ടായിരുന്നില്ലാത്ത, ആരോടും മുട്ടുമടക്കാതിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ആ അഹിംസയുടെ, ആ മാന്ത്രിക ധ്വനികൾക്ക് മുമ്പിൽ കണ്ണടച്ച ചരിത്രമാണ്, ആ മാന്ത്രിക ധ്വനികൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, 1947 ഓഗസ്റ്റ് 15 നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ സ്വാതന്ത്ര്യം,
1950 ജനുവരി 26 പരമോന്നതമായ ഒരു നിയമസംഹിതയുള്ള ഭരണകൂടമുള്ള ഭരണവ്യവസ്ഥകളുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറി. വർഷങ്ങളേറെ പിന്നിട്ടിട്ടും നമ്മുടെ രാജ്യമിന്ന് അതിൻ്റെ യഥാർത്ഥ സത്തയിൽ തന്നെയാണോ? നമ്മൾക്ക് നമ്മുടെ പ്രപിതാക്കൾ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മധു, അതിൻ്റെ തനിമ നമ്മൾക്ക് നുകരാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് വിശിഷ്യ ഈ സമയത്ത്, നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ട, ചോദ്യം ചെയ്യപ്പെടേണ്ട അതീവ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നടക്കുന്നത്. അനുകാലി ഗ്രാമത്തിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവേളയിൽ മഹാത്മാവ് നഗ്നപാതനായി നടക്കുന്ന ഒരു ചിത്രമുണ്ട്. ബാപ്പുജി നഗ്നപാതനായിക്കൊണ്ട് ഗുജറാത്തിന്റെ അനുകാലി ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന വേളയിൽ അവിടുത്തെ ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നുണ്ട്, ബാപ്പുജി അങ്ങക്ക് അങ്ങയുടെ കാലിന്റെ സുരക്ഷിതത്തിന് വേണ്ടി, അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങക്കൊരു ചെരുപ്പ്, ഒരു പാദരക്ഷ ധരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അഗ്രഹാരങ്ങളിലേക്കല്ല നടന്നു പോകുന്നത്, ഞാൻ ഈ രാജ്യത്ത് എന്റെ മണ്ണിൽ, നമ്മുടെ മണ്ണിൽ ഖേദമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് നഗ്നപാതനായി നടക്കുന്ന ഗാന്ധി കണ്ട ഇന്ത്യ, ആ ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം എന്താണ്? നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും അസ്തമിക്കുമാർ അത്ര കണ്ട് ബീഭത്സമായ രീതിയിലേക്ക് രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, വിശ്വാസികൾ എന്ന നിലയിൽ, പ്രതീക്ഷയുള്ള ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾക്ക് പുലർത്താനാകുന്ന, നമ്മൾക്ക് മുന്നോട്ട് വെക്കാനാകുന്ന ആശയം അഷറഫുൽ അൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ മാതൃകാ പുരുഷൻ, നമ്മൾക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട്. ലോകം അവസാനിക്കുകയാണെങ്കിലും നിങ്ങളൊരു തൈ നടുക, അതിന് പ്രാധാന്യമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അത്തരമൊരു സന്ദേശം നമ്മളിലേക്ക് പകർന്നു തന്ന, പ്രതീക്ഷയുടെ നാളുകളെ കാണാൻ നമ്മളെ പഠിപ്പിച്ച ഈ പുണ്യമതത്തിന്റെ വിശ്വാസികൾ എന്ന നിലയിൽ, ആ പുണ്യപ്രവാചകന്റെ അനുയായികൾ എന്ന നിലയിൽ, സഹോദരവർത്തത്തോടെ, സാഹോദര്യമായ എല്ലാവിധ സൗഖ്യങ്ങളോടെയും, ഈ രാജ്യത്തിന്റെ സകലമാന സൗന്ദര്യത്തോടെയും, രാജ്യത്തിന്റെ സ്നേഹമാണ്, രാജ്യത്തോടുള്ള കടമയാണ്, രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാന കടമയെന്ന് പഠിപ്പിക്കുന്ന ഈ മതമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മൾക്ക് ഈ രാജ്യത്തിന്റെ തനിമയും ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയും തുറന്നു കാട്ടേണ്ടതുണ്ട്, അതിനെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. എത്ര കണ്ട് ഭയാനകമായ സാഹചര്യങ്ങളിലേക്ക് നാളുകൾ കൊണ്ടെത്തിച്ചാലും, അത്ര കണ്ട് ഭയാനകമായ രീതിയിലേക്ക് നമ്മുടെ വഴിത്താരകൾ എത്തിപ്പെട്ടാലും, ഇനിയും ഒരു നാളെ വരുമെന്നും ആ നാളുകളിൽ പ്രതീക്ഷാ നിർഭരമായ സൂര്യൻ ഉദിക്കുമെന്നും, ആ ഉദയത്തിൻ ആ ഗനിമയിൽ, ആ തനിമയിൽ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സത്തയെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും നമ്മൾക്ക് ബോധ്യം വരേണ്ടതുണ്ട്. നമ്മൾ ആ നിലയ്ക്ക് ചിന്തകളെ പരുവപ്പെടുത്തേണ്ടതുണ്ട്. മാറ്റങ്ങൾ സാധ്യമല്ലാത്ത പ്രശ്നങ്ങളില്ല, നമ്മൾക്ക് വീണ്ടെടുക്കാൻ സാധ്യമല്ലാത്ത പരാജയങ്ങളില്ല. ഇതൊന്നും ഒരു പരാജയമല്ല, ഇതിനേക്കാൾ എത്രയോ വലിയ കയറ്റങ്ങൾ കയറിയിട്ടാണ് നമ്മുടെ പ്രപിതാക്കൾ നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മുടെ പ്രപിതാക്കൾ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ അപങ്കുരം തുടർത്താൻ, അതിനെ മുന്നോട്ട് പായിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ പ്രപിതാക്കളിലുള്ള ചോരയും നീരും തന്നെയാണ് ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന നമ്മളിലും തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല നാളുകൾക്കായി, നിറമുള്ള ഈ പൂന്തോട്ടത്തിന്റെ കാഴ്ചകൾക്കായി, നല്ല വാസനയുള്ള ഈ പുഷ്പങ്ങൾ പുഷ്ടിപ്പെടുന്നതിനായി നമ്മൾക്ക് നമ്മുടെ ജൈത്രയാത്രയെ അപങ്കുരം തുടരേണ്ടതുണ്ട്. അതിന് നല്ല നിലയിൽ പാകപ്പെടുത്തി പരുവപ്പെടുത്തി ഈ രാജ്യത്തിന്റെ സകലമായ വൈജാത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മതേതരമായ സങ്കല്പങ്ങളെ തിളക്കമുള്ളതായി, മിനുക്കമുള്ളതായി, അതിനെ നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷ നിർഭരമായ നാളുകൾക്കുള്ള സമ്മാനങ്ങളായി നമ്മുടെ വരും തലമുറക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മനോഹരമായി ഈ പൂന്തോട്ടത്തിന്റെ നിറവും മണവും
ഇതിൻ്റെ കാഴ്ചകളും അതിമനോഹരമായി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും വിശ്വാസത്തെ ഒരുപോലെ തിളക്കമുള്ളതായി ഈ രാജ്യത്തിൻ്റെ മതമൂല്യങ്ങൾക്കും മതേതര സങ്കല്പങ്ങൾക്കും മുകളിലായിക്കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അതിമനോഹരമായ ഈ രാജ്യം അതിമനോഹരമായ നമ്മുടെ ഭരണഘടന, അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഓജസ്സും നമ്മൾക്ക് നൽകുന്ന ഒരു വീര്യമുണ്ട്. ആ വീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രഭിതാക്കൾ നമ്മൾക്ക് പകർന്നു നൽകിയ രാജ്യത്തിൻ്റെ യഥാർത്ഥ സത്തയെ അതുപോലെ എൻ്റെ പിന്മുറക്കാരിലേക്കും വരും തലമുറയിലേക്കും പകർന്നു നൽകാൻ എനിക്കകേണ്ടതുണ്ട്, നമ്മൾക്കകേണ്ടതുണ്ട്. അത്തരമൊരു പ്രതീക്ഷയുടെ നാളികളെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജയ് ഹിന്ദ്.